ഹായ്, സ്മാർട്ട് പിക്സ് മീഡിയയുടെ സ്മാർട്ട് മോട്ടീവ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷിഹാബുദ്ദീൻ, സോഫ്റ്റ്വെയർ കൺസൾട്ടൻ്റ് ആൻഡ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് കോച്ച്. നമ്മളിൽ പലരും നമ്മളുടെ ബിസിനസ്സിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ്. ഞാനൊന്ന് മാറിയാൽ ഈ ബിസിനസ് നടക്കില്ല എന്നുള്ള ചിന്താഗതിയാണ് മഹാഭൂരിപക്ഷത്തിനും. അവരുടെ പേഴ്സണൽ ജീവിതത്തിലോ അല്ലെങ്കിൽ ബിസിനസ്സിൽ പുതിയ പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനോ ഒന്നും അവർക്ക് സമയമില്ല. രാവിലെ മുതൽ പാതിരാത്രി വരെ ബിസിനസ്സുമായി തന്നെ കെട്ടിമറിയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പുതിയ തലമുറ ലീഡർമാരിലേക്ക് കാര്യങ്ങൾ കൈമാറ്റം ചെയ്യാതെ അല്ലെങ്കിൽ പുതിയ ഒരു ലീഡർഷിപ്പ് റോളിലേക്ക് ആളുകളെ കൊണ്ടുവരാതെ നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ നേരിട്ട് ചെയ്താലേ ശരിയാവൂ എന്നുള്ള ചിന്താഗതിയാണ് ഇതിന് കാരണം. ഇത് അവസാനം ഒരു കിട്ടുണ്ണി സർക്കസായി പരിണമിക്കുന്നു. അതായത് ടിക്കറ്റ് കൊടുക്കുന്നതും തിരശീല ഉയർത്തുന്നതും രംഗാവതരണം നടത്തുന്നതും എല്ലാം കിട്ടുണ്ണി തന്നെ എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളുടെ എല്ലാം ബിസിനസ്സുകൾ മുന്നോട്ട് പോകുന്നത്. ഇതിന് മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമ്മളുടെ ബിസിനസ്സിൽ പുതിയ തലമുറ ലീഡർമാരെ നാം വളർത്തിക്കൊണ്ടേയിരിക്കണം. നമ്മളുടെ എംപ്ലോയി സെലക്ഷൻ ക്രൈറ്റീരിയയിൽ തന്നെ നാം ഇത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നാം വളരെ സ്മാർട്ടായ, ഹൈലി മോട്ടിവേറ്റഡ് ആയ, നല്ല മനോഭാവമുള്ള എംപ്ലോയീസിനെയാണ് നാം സെലക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അവർ ഭാവിയിൽ നമ്മൾക്ക് നല്ല ഒരു ലീഡറായി വളർന്നു വരാൻ പ്രാപ്തിയുള്ളവരായിത്തീരും. ഇങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുന്ന ആളുകളുടെ ഒരു സംഘമാണ് വലിയ മുൻനിര ബിസിനസ്സുകളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയെല്ലാം ബിസിനസ് ഓണർ വളരെയധികം ഫ്രീ തന്നെയാണ്. ഒരിക്കലും ബിസിനസ് ഓണർ എല്ലാ കാര്യങ്ങളിലും ഇടപെടേണ്ടതായി വരികയില്ല. ഇവിടെ ലീഡർഷിപ്പ് റോൾ കൈകാര്യം ചെയ്യുന്നവർ സ്വന്തം ബിസിനസ് പോലെ കരുതി ഈ ബിസിനസ്സിനെ വിജയിപ്പിക്കുവാൻ വേണ്ടി എല്ലാ പരിശ്രമങ്ങളും നടത്തുന്നു. കൂടാതെ തന്നെ പുതിയ തലമുറയെ താഴേക്കിടയിൽ നിന്നും പുതിയ ലീഡർഷിപ്പ് റോളുകളിലേക്ക് കൊണ്ടുവരുവാനും അവർ ശ്രദ്ധിക്കുന്നു. നമ്മൾക്ക് പലപ്പോഴും പുതിയ ലീഡർമാരെ വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കാത്തത് നമ്മളുടെ സ്ഥാപനത്തിൽ തന്നെ നല്ല എംപ്ലോയീസ് ഇല്ലാതെ വരുന്നത് കൊണ്ടാണ്. ഇവിടെ നാം നമ്മളുടെ റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജി ഒന്ന് പുനർപരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മളിൽ പലരും ഒരു റിക്രൂട്ട്മെന്റിന് പോകുമ്പോൾ ചീപ്പ് ടാലന്റിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ചീപ്പ് ആൻഡ് ടാലന്റ് എന്ന് പറയുമ്പോൾ രണ്ടും രണ്ട് വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന കാര്യങ്ങളാണ്. ചീപ്പ് ആകുമ്പോൾ ടാലന്റ് ഉണ്ടാവുകയില്ല, ടാലന്റ് ഉള്ളവർക്ക് നമുക്ക് നല്ല ശമ്പളം തന്നെ നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ റിക്രൂട്ട്മെന്റ് ഒരിക്കലും ചീപ്പ് ആക്കുവാൻ നാം ശ്രമിക്കരുത്. അതിനു പകരം നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ നല്ല ശമ്പളത്തിൽ തന്നെ നിയമിക്കുവാൻ നാം തയ്യാറാവുക. ഇങ്ങനെ വരുമ്പോൾ ഒരു നല്ല ഒരു ലീഡർഷിപ്പ് ടീം തന്നെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ തലമുറ ലീഡർമാരെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഉത്തരവാദിത്തങ്ങൾ മാത്രമല്ല, അതിനു പകരം അധികാരം കൂടി നൽകുക എന്നുള്ള ഒരു കാര്യമാണ്. നമ്മളിൽ പലരും പുതിയ ലീഡർമാരെ വളർത്തിക്കൊണ്ടു വരുമ്പോഴോ അല്ലെങ്കിൽ ബിസിനസ്സിലെ പുതിയ തലമുറയെ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോഴോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നൽകും, പക്ഷേ അവർക്ക് ഒരു തീരുമാനവും എടുക്കാനുള്ള അധികാരങ്ങൾ നൽകുകയില്ല. എല്ലാം നാം തന്നെ ചെയ്താലേ ശരിയാവൂ എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇതിലേക്ക് നയിക്കുന്നത്. ഈ ഒരു ചിന്താഗതി നാം വച്ചു പുലർത്തിയാൽ നമ്മളുടെ സ്ഥാപനത്തിൽ ഒരു കാലത്തും പുതിയ തലമുറ ലീഡർമാർ വളർന്നു വരികയില്ല, അല്ലെങ്കിൽ നമ്മളുടെ പുതിയ തലമുറ ബിസിനസ്സിലേക്ക് മുൻനിരയിലേക്ക് എത്തുകയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ അധികാര കൈമാറ്റങ്ങളും നാം പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. പുതിയ തലമുറ ലീഡർമാരെ അവരുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും അഭിനന്ദിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടുന്ന അടുത്ത സ്റ്റെപ്പ്. നമ്മളിൽ പലരും ചെയ്യുന്നത് നല്ലൊരു കാര്യം ചെയ്താൽ ഒരിക്കലും അഭിനന്ദിക്കാതിരിക്കുകയും ചെറിയ ഒരു തെറ്റ് കണ്ടാൽ ഉടനെ തന്നെ വലിയ രീതികൾ ശാസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് വരുമ്പോൾ സ്വാഭാവികമായും ഇത് ലീഡർമാരെ തളർത്തുക തന്നെ ചെയ്യും. അവർ അവരുടെ ടാലന്റിന്റെ ഒരു നല്ലൊരു പങ്കും അവിടെ പ്രകടിപ്പിക്കുവാൻ ശ്രമിക്കുകയില്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഓർഗനൈസേഷൻ തന്നെയാണ് ഇത് നഷ്ടം വരുത്തുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ഒന്ന് അനുമോദിച്ചു അല്ലെങ്കിൽ അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് വെച്ച് നമുക്കൊന്നും സംഭവിക്കാൻ പോവുകയില്ല. പകരം ഇങ്ങനെ ഒരു മൂവ്മെന്റ് എടുക്കുന്നതിലൂടെ നമ്മളുടെ ജീവനക്കാർ സ്വയം പര്യാപ്തരായി മാറുകയും അവർക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ആവുകയുമാണ് ചെയ്യുന്നത്. കൂടുതൽ പഠിക്കുവാനും വളരുവാനുമുള്ള അവസരങ്ങൾ നൽകുക എന്നുള്ളതാണ് നാം അടുത്തതായി ചെയ്യേണ്ടത്.
നമ്മളുടെ പുതുതലമുറ ലീഡർമാരെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിപ്പിക്കുവാൻ വേണ്ടി നാം എത്രത്തോളം എഫേർട്ട് എടുക്കുവാൻ കഴിയുമോ അത്രത്തോളം എഫേർട്ട് എടുത്ത് തന്നെ നാം പഠിപ്പിക്കുക. ഇങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഒരു തലമുറയാണ് നമുക്ക് വേണ്ടത്. നാം നടത്തിയതുപോലെ തന്നെ ഒരു ബിസിനസ് നടത്തുവാനല്ല നാം പുതിയ തലമുറ ലീഡർമാരെ പരിശീലിപ്പിക്കേണ്ടത്. അവരുടേതായ ഓരോ ഇൻപുട്ടും അവരിൽ നിന്ന് കളക്ട് ചെയ്ത് അവർക്ക് എന്തൊക്കെ ഈ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ കഴിയുമോ അതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുവാനുള്ള അവസരങ്ങൾ നൽകുക എന്നുള്ളതാണ് വലിയ കമ്പനികളുടെ വളർച്ചയ്ക്ക് പിന്നിലെ രഹസ്യം. ലോകത്തെ മുൻനിര കമ്പനിയായ ഗൂഗിളിനെ ഇത്ര കണ്ട് വളർത്തുവാൻ സഹായിച്ചത് അവിടുത്തെ ജീവനക്കാരുടെ കോൺട്രിബ്യൂഷൻ തന്നെയാണ് എന്ന് ഗൂഗിളിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഗൂഗിളിന്റെ മാർക്കറ്റ് ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഏതൊരു പ്രൊഡക്റ്റും അവരുടെ ജീവനക്കാരുടെ ഫ്രീ ടൈമിലെ സംഭാവനകളാണ്. ഗൂഗിൾ എപ്പോഴും ജീവനക്കാരെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും കൂടുതൽ ഇന്നോവേറ്റ് ചെയ്യുവാനും എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഗൂഗിളിൽ പുതിയ തലമുറ ലീഡർമാർ വളർന്നു വരികയും അതുവഴി ഗൂഗിളിന് ബില്യൺ കണക്കിന് ഡോളറിന്റെ പുതിയ ബിസിനസ്സുകൾ ലഭിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറ ലീഡർമാരെ വളർത്തിക്കൊണ്ടുവരുവാൻ ഏതറ്റം വരെ പോകുവാൻ സാധിക്കുമോ നാം അതെല്ലാം ചെയ്യണം. എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് നമുക്ക് ഫ്രീ ആകുവാനും നമ്മളുടെ ബിസിനസ്സിനെ ഉന്നതമായ നിലകളിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന പ്രാപ്തരായ ഒരു തലമുറയെ വാർത്തെടുക്കുവാനുമുള്ള പരിശ്രമങ്ങൾ നാം ഇന്നേ തുടങ്ങണം. എന്നാൽ മാത്രമാണ് നല്ലൊരു ഭാവി നമ്മുടെ ബിസിനസ്സിന് ഉണ്ടാവുകയും നമുക്ക് കുറെ കൂടി ഫ്രീ ടൈം ലഭിക്കുകയും നമ്മളുടെ കുടുംബവുമായും നമ്മളുടെ മറ്റുള്ള സുഹൃത്തുക്കളുമായും ചിലവഴിക്കുവാനുള്ള ഒരു കൺസ്ട്രക്റ്റീവ് ടൈം നമുക്ക് ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ ഒരു പുതുതലമുറ ലീഡർഷിപ്പ് വളർത്തിക്കൊണ്ടുവന്ന് നമ്മളുടെ എല്ലാം ബിസിനസ്സുകളിലെ വലിയ വലിയ ടാസ്കുകൾ അവരെ ഏൽപ്പിച്ചുകൊണ്ട് അവരിലൂടെ നാം വളരെയധികം മുന്നോട്ട് ചലിക്കുകയും നമ്മളുടെ ഭാവി ജീവിതം ഭാസുരമാക്കുകയും ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.